ഹലോ, ഇന്നെന്താ പരിപാടി എന്നല്ലേ? ഇത് കണ്ടോ, ഇതെൻ്റെ ഒരു ബൊഗൻവില്ലയാണ്. ഇത് ഞാൻ നട്ടിരിക്കുന്നത് വെറും ചകിരിപ്പൊടിയും, അതായത് ചകിരി കമ്പോസ്റ്റും ചാണകപ്പൊടിയും വേപ്പും പിണ്ണാക്കും കുറച്ച് സാഫും ചേർത്തിട്ടാണ്. ഇതുണ്ടോ, ഇതിപ്പോൾ ഏകദേശം ഒരു മാസത്തോളമായി ഞാൻ ഇതിനകത്ത് പോട്ട് ചെയ്ത് വെച്ചിട്ട്, ഒന്നല്ല ഒന്നൊന്നര മാസത്തോളമായി. നോക്കിക്കേ, ഇതിൻ്റെ അടിയിലെ വേര് കണ്ടോ, നോക്കി വേര് വന്നത് കണ്ടോ, എത്ര ഫാസ്റ്റായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ വേര് ഓടിക്കുന്നതൊക്കെ. എല്ലാവർക്കും പേടിയാണ് ചകിരിക്ക്, പിന്നെ ചകിരിക്കകത്ത് പിന്നെ പ്ലാന്റ് നട്ടാൽ ഇതൊക്കെ ഇതൊക്കെ വേരാണിതാ പുറത്ത് വരെ വന്നു ഇതിൻ്റെ വേര്. പിന്നെ ചകിരിപ്പൊടിയിൽ പിന്നെ റോസ് ചെടികൾ നട്ടാൽ പെട്ടെന്ന് ചീഞ്ഞു പോവും, കേട് വരുതോ. ഇത് ഫുള്ള് മഴയത്തിരുന്ന ഒരു പുകയില്ലയാണ്. ഇത് കണ്ടോ, ഞാൻ ഉപയോഗിക്കുന്നത് ഈ ചകിരി കമ്പോസ്റ്റാണ്. ചകിരി കമ്പോസ്റ്റും ഇതിപ്പം ഇത്രയും ചകിരി കമ്പോസ്റ്റാണ് എടുത്തതെങ്കിൽ ഇത്രയും ചാണകപ്പൊടി എടുക്കും. അതിന് അനുസരിച്ച് നല്ലൊരു പൊടി വേപ്പും പിണ്ണാക്കും കൊടുക്കും, കുറച്ച് സാഫ് അല്ലെങ്കിൽ സ്യൂഡോമോണസ് അതിനകത്തോട്ട് ആഡ് ചെയ്യും. അപ്പോൾ കണ്ടോ, ഇങ്ങനെ നട്ടതാ, നോക്കൂ ഞാൻ എൻ്റെ വേര് കാണിച്ചിരുതാ കണ്ടോ. ഈ നല്ല രീതിയിൽ ഒന്ന് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ഒരു മഴയത്ത് ഇരുന്നാൽ പോലും ഇതുണ്ടോ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ പൊക്കിയെടുക്കാം. ബൊഗൻവില്ലയാണ് ഇതിൻ്റെ ഒരു, ഇത് ഫുള്ള് മഴയത്തിരുന്നൊരു പ്ലാന്റാണ്. കാരണം നമുക്ക് വെയിറ്റ്, ഒരുപാട് വെയിറ്റ് താങ്ങാൻ പറ്റാത്തവർക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് നട്ടുപിടിപ്പിക്കാതാ. അത് തന്നെയല്ല, പിന്നെ മണ്ണിൽ വളരുന്നതിനേക്കാൾ സ്പീഡിൽ വളരുകയും ചെയ്യും. ഒരു കുറച്ച് ദിവസം അല്ലെങ്കിൽ ഒരു 10-15 ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു തവണ ആയാലും എന്തെങ്കിലും ഒരു ഫംഗിസൈഡ് നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി, ഒരു കേടും ആ പ്ലാന്റിന് പറ്റില്ല. അതുപോലെ തന്നെ നട്ടൊരു നക്ഷത്ര തെറ്റിയാണ് കണ്ടോ, ഒരു തെറ്റി ഞാൻ വെറും ചകിരി വെറും ചകിരിപ്പൊടിയാണ്. ചകിരിപ്പൊടിയും പിന്നെ ഇതിപ്പം ഏകദേശം ഇതിലകത്ത് റീപ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു മാസം കഷ്ടിയാകുന്നതേ ഉള്ളൂ. എന്നാലും ഇത് കുറച്ച് മണ്ണുണ്ട് ആദ്യം നട്ടതൊക്കെ. എന്നാലും കണ്ടോ വേരുകൾ കണ്ടോ, എത്ര ഫാസ്റ്റായിട്ട് അതിനകത്ത് വേരോടുന്നതെന്ന് നോക്കിക്ക്, ഒരു കംപ്ലയിൻറ്റും വന്നിട്ടില്ല. ഫുൾ മഴയത്തിരിക്കുന്നൊരു പ്ലാന്റാണ് ഇത്. ഇങ്ങനത്തെ ചകിരി കമ്പോസ്റ്റ് തന്നെ വാങ്ങി ഉപയോഗിക്കണം. ഇത് നല്ലപോലെ അതിൻ്റെ പിന്നെ പ്രോസസ്സൊക്കെ ചെയ്ത് വരുന്ന ഒരു ചകിരി കമ്പോസ്റ്റാണ്. കാരണം നമ്മൾ സാധാ കട്ട വാങ്ങിയിട്ട് വേണേൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പം നമ്മളെന്ത് ചെയ്യണം, നല്ലപോലെ വാഷ് ചെയ്തിട്ട് പിന്നെ സാഫിലൊക്കെ ഒന്ന് ഇട്ട് കുറച്ച് നേരം അതിലൊക്കെ ഒന്ന് കഴുകി വാരിയെടുത്ത് നമ്മൾ, അല്ലെങ്കിൽ സ്യൂഡോമോണസിലൊക്കെ കഴുകി വാരി വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ കൂണിൻ്റെ അരിയില്ല, അതുപയോഗിച്ച് നമുക്കിതിനെ കമ്പോസ്റ്റ് ആക്കാം. ലെയർ ലെയറായിട്ട് ആയിട്ട് നമുക്ക് കെട്ടിവെച്ചാൽ നല്ല ഭംഗി അടിപൊളിയായിട്ട് നല്ല കമ്പോസ്റ്റായിട്ട് കിട്ടും.